നമസ്കാരം. മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. മെട്രോമാൻ ഇ ശ്രീധരൻ തൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുകയാണെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയപരമായി പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു തീരുമാനം എടുക്കുന്നത്. സജീവ രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലായിരുന്നിട്ട് കൂടിയും രാജ്യ സേവനത്തിന് വേണ്ടിയുള്ള നിരവധി അവസരങ്ങൾ തനിക്ക് ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യസേവനത്തിൻ്റെ ഒരു ഭാഗമായാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അതിനുള്ള അവസരം ജനങ്ങൾ തന്നില്ല. അതുകൊണ്ട് തന്നെ ആ പരാജയത്തിൻ്റെ പാഠം കൃത്യമായി മനസ്സിലാക്കും. സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വത്തിന് ഈ വിഷയങ്ങളിൽ പ്രത്യേകിച്ചും തെറ്റുതിരുത്തി മുന്നോട്ട് പോകുന്ന റെക്ടിഫൈയിങ് പ്രോസസ്സ് അതവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഉപദേശിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം മതിയാക്കുകയാണ് എന്നാണ് മെട്രോമാനായ ഇ ശ്രീധരൻ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്നും വിജയിച്ചു കയറാം എന്ന വലിയ പ്രതീക്ഷയോടെയായിരുന്നു അദ്ദേഹം വന്നിരുന്നത്. 100,000 വോട്ട് വരെ പിടിക്കും എന്നായിരുന്നു മാധ്യമങ്ങളോടൊന്ന് പറഞ്ഞിരുന്നത്. 75,000 വോട്ട് വരെ കിട്ടാൻ ഒരു പാടുമില്ല, പ്രത്യേകിച്ച് മെട്രോമാൻ്റെ വ്യക്തിപ്രഭാവം വോട്ടായി മാറും എന്ന് കരുതി. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ തുടങ്ങിയ നിമിഷം മുതൽ ഏറെ ആകാംക്ഷാഭരിതരായ ജനങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം ഏകദേശം 8,000 വോട്ടുകളുടെ വരെ ലീഡ് നേടിയിരുന്നു. അതിന് കാരണം പാലക്കാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള മേഖലകൾ എണ്ണിയതുകൊണ്ടായിരുന്നു. പിന്നീട് പഞ്ചായത്തുകൾ എണ്ണി തുടങ്ങിയതോടുകൂടി യു ഡി എഫിലേക്ക് പരമ്പരാഗതമായിരിക്കുന്ന മണ്ഡലം ചായുകയായിരുന്നു. അതോടുകൂടി മൂന്നാമതും ഹാട്രിക് വിജയമായിരുന്നു ഷാഫി പറമ്പിൽ നേടിയെടുത്തത്. 3,500 പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മെട്രോമാനെ ഷാഫി പറമ്പിൽ പരാജയപ്പെടുത്തി കെട്ടുകെട്ടിച്ചത്. അവിടെ MLA ഓഫീസ് ഉൾപ്പെടെ തുടങ്ങും എന്ന് പറഞ്ഞ് ഗീർവാണം വിട്ട അവിടുത്തെ പ്രാദേശിക നേതാക്കൾക്കും അതോടൊപ്പം തന്നെ ഈ ശ്രീധരനും വലിയ നാണക്കേടായിരുന്നു തെരഞ്ഞെടുപ്പിലെ തോൽവി. അതിനുശേഷമാണ് ബി ജെ പിയുമായി അകലാൻ തുടങ്ങിയത്. മെട്രോമാൻ്റെ കാര്യങ്ങൾക്ക് പ്രവർത്തകർ ചെവി കൊള്ളുന്നില്ല എന്നുള്ള ഒരു പരാതിയും അതിനോടൊപ്പം പറയുകയാണ്. ഒപ്പം സംസ്ഥാന നേതൃത്വത്തെ, പ്രത്യേകിച്ചും കെ സുരേന്ദ്രൻ നയിക്കുന്ന നേതൃത്വത്തെ അതിശക്തമായി വിമർശിച്ചുകൊണ്ടാണ് മെട്രോമാൻ ബി ജെ പിയുമായുള്ള സഹകരണം ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ തെറ്റുകൾ തിരുത്തപ്പെടേണ്ടതാണ് എന്നുള്ള ആ ഒരു കാര്യം, അത് ബി ജെ പിയുടെ ഇപ്പോഴത്തെ തെറ്റായ നടപടികളുടെ ഒരു വ്യക്തത കൂടിയാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതായത് 87-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. വളരെ പ്രായമായതിനു ശേഷമാണ് രാഷ്ട്രീയത്തിലേക്ക് താൻ കടന്നു വന്നതെന്നും, എന്നാൽ ആ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട് ഇവിടെ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് തനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നുവെന്നുമാണ് മെട്രോമാൻ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ പ്രത്യേകിച്ചും ഈ പ്രായത്തിലെടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ടേ എന്നാണ് മറുഭാഗത്തിൻ്റെ ചോദ്യം.